മലയാള സിനിമയിൽ ഇനി പാടില്ല എന്ന് ഗായകൻ വിജയ് യേശുദാസ് പറഞ്ഞു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്ക് തന്നെ തിരികൊടുത്തിരുന്നു. താരത്തിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഇതിന്റെ പേരിൽ ഉയർന്നു വന്നത്. സഹപ്രവർത്തകരുൾപ്പെടെ നിരവധി പേർ താരത്തിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നിരുന്നു. സ്വന്തമായി സംഗീതം നിർമ്മിക്കുമെന്നും അതിനുവേണ്ടി കൂടുതൽ പ്രവർത്തിക്കുമെന്നും മലയാള സിനിമയിൽ പാടുന്നത് കുറയ്ക്കുമെന്നും വിജയ് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വാർത്തകൾ പിന്നീട് പ്രചരിച്ചത്. എന്നാൽ താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലെന്നും ഈ വിഷയത്തിൽ വ്യാപകമായി വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ തെറ്റായ തലക്കെട്ടുകളുടെ പ്രേരണയിലാണ് നെഗറ്റീവ് അഭിപ്രായങ്ങൾ ഉയർന്നതെന്നാണ് വിജയ് പറയുന്നത്. ഊതി വീർപ്പിച്ചുണ്ടാക്കിയ തലക്കെട്ടുകളാണ് ഓൺലൈനിൽ ഈ പ്രശ്നത്തിൽ ഇത്രയധികം വിരോധമുണ്ടാക്കിയത്. ആ അഭിമുഖം പൂർണ്ണമായും വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെ പറ്റിയാണ് താൻ സംസാരിച്ചതെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും. എന്റെ മൂല്യങ്ങളെ വിലമതിക്കാത്ത ഒരു ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അതിനെ അഭിനന്ദിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകൾ ഇൻഡസ്ട്രിയിലുണ്ട്. അവർക്കൊപ്പം താൻ ഇനിയും വർക്ക് ചെയ്യും. സിനിമയിൽ നിന്നും പിന്നണി ഗാനരംഗത്തു നിന്നും തന്റെ സാന്നിധ്യം കുറയ്ക്കുമെന്ന് താൻ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല സംഗീതം മലയാളത്തിലെ സ്വതന്ത്ര സംഗീത മേഖലയിൽ താൻ സജീവമാകുമെന്ന് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിജയ് വ്യക്തമാക്കിയിരുന്നു. ഈ അവസ്ഥ ഞാൻ മാത്രം അനുഭവിക്കുന്നതല്ല, ഇതേ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന നിരവധി പേരുണ്ടെന്നും സംഗീത രംഗത്ത് കഴിവുള്ള മിക്കവരും ഇപ്പോൾ അവരുടെ നിലനിൽപ്പിനായി പോരാടുകയാണെന്നും അർഹരായവർക്ക് ശ്രദ്ധയും അംഗീകാരവും നിഷേധിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാകാൻ തനിക്ക് താല്പര്യമില്ലെന്നും വിജയ് വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്വമയി. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.